ബി ജെ പിയുടെ ഇന്നത്തെ വളർച്ചയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു നേതാവാണ് തിരികെ തൃണമൂൽ ക്യാമ്പിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് മുകൾ റോയിയുടെ ഈ മടങ്ങിപ്പോക്കിനെ ശ്രദ്ധേയമാക്കുന്നതും അത് ബി ജെ പി കേൾക്കുന്ന വലിയ തിരിച്ചടിയാകുന്നതും സുവേന്ദു അധികാരി ബംഗാൾ ബി ജെ പിയിലെ മുഖ്യ അധികാര കേന്ദ്രമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് മുകൾ റോയിയെ തൃണമൂലിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ച ഘടകം അത് മുകൾ റോയിയെ മാത്രമല്ല മുഗൾ റോയിയോടൊപ്പം മുഗൾ റോയിയുടെ സംഘാടന വികിൻ്റെ പിൻബലത്തിൽ തൃണമൂൽ വിട്ട് ബി ജെ പിയിലെത്തിയ ഒരു വലിയ വിഭാഗം നേതാക്കളെ അത്തരത്തിലൊരു ചിന്തയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് ആദ്യം മുകൾ റോയ് അതിന് പിന്നാലെ മറ്റുള്ളവർ എന്ന നിലപാടാണ് മമതാ ബാനർജി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എല്ലാവരെയും കൂട്ടത്തോടെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നില്ല ഓരോരുത്തരായി തെറ്റുതിരുത്തി തങ്ങളുടെ നിലപാടുകൾ പരസ്യമായി തുറന്നു പറഞ്ഞു തന്നെ തിരികെ വരട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് മമതയ്ക്കുള്ളത് ഒരുപാട് പേർ ഇതിനകം തിരികെ വന്നു സീറ്റ് നിഷേധിക്കപ്പെട്ടവർ ഒത്തിരി പേർ തോറ്റവർ ഒത്തിരി പേർ ഇനി ബി ജെ പിയിൽ നിന്നതുകൊണ്ട് രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടവർ പക്ഷേ അങ്ങനെ തിരികെ വന്നവരെ എല്ലാവരെയും വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞ് ആവേശത്തോടു കൂടി മമതാ ബാനർജി തിരികെ വിളിക്കുന്നില്ല അതിനു കാരണം ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് മമതാ ബാനർജി പറഞ്ഞൊരു വാചകമാണ് പോകുന്നവരെല്ലാവരും പോയിക്കൊള്ളു നിങ്ങളെല്ലാവരും ഈ സ്നേഹത്തോടെ തന്നെ പറഞ്ഞു വിടുന്നു പക്ഷേ ഇനി ഇതിനകത്ത് നിന്നുകൊണ്ട് പോരാട്ടത്തിന് ആരും തയ്യാറാകരുത് പോയി നിന്ന് പോരാട്ടം നടത്താം അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു വിട്ടവരാണ് അവർ അധികാരത്തിന് വേണ്ടി അവർ കരുതി ബി ജെ പി ആയിരിക്കും ഇനി ശക്തിയാവുക എന്നുള്ള ചിന്തയിൽ പോയവരാണ് അതുകൊണ്ട് തന്നെ അവരെ തിരികെ എടുക്കുന്നതിന് ഒരല്പം മുടയൊക്കെ കാട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം മമത ബാനർജിക്കുണ്ട് മുഗൾ റോയിയുടെ കാര്യത്തിൽ പോലും കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകൾക്കൊടുവിലാണ് മമത മുഗൾ റോയിയെ തിരികെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവരെ കൊണ്ട് മുഗൾ റോയിയുമായി സന്ധി സംഭാഷണങ്ങൾ നടത്തിപ്പിച്ചുവെങ്കിലും അതിലൊന്നും വഴങ്ങാതെയാണ് മുഗൾ റോയ് തിരികെ എത്തുന്നതും മമത ഇന്ന് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ നേതാവാണ് എന്നുള്ള പരാമർശം നടത്തുന്നതും അത് നൂറ് ശതമാനം ശരിയാണ് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്ന കാര്യത്തിലും എതിരാളികളോട് മുട്ടിനിൽക്കുന്ന കാര്യത്തിലും മമതാ ബാനർജിയോളം പോന്ന ഒരു നേതാവില്ല എന്നുള്ളത് സത്യമാണ് നരേന്ദ്രമോദിയാണ് രാജ്യത്തെ വലിയ നേതാവ് എന്ന് അഹങ്കരിക്കുന്നവർ അത് ബി ജെ പി എന്ന പാർട്ടിയുടെ കൂടി കാര്യത്തിൻ്റെ പിൻബലത്തിലാണ് അത് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കണം ഇത് തൃണമൂൽ കോൺഗ്രസ് എന്ന പശ്ചിമബംഗാളിൽ മാത്രം വേരോട്ടമുള്ള ഒരു പാർട്ടിയുടെ നേതാവായി നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആഭ്യന്തരമന്ത്രിയെ ഒക്കെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാനുള്ള ഒരു ചങ്ങുറ്റം മമതാ ബാനർജി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ രാജ്യത്തെ സുരക്ഷാസേനയും പിന്നെ കേന്ദ്രമന്ത്രിമാരുടെ വൻപടയും പണവും ബി ജെ പി എന്ന സംഘടനാ സംവിധാനവും ആർ എസ് എസിൻ്റെ കേഡർ സംവിധാനവും ഒക്കെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പശ്ചിമബംഗാളിൽ കേന്ദ്രീകരിച്ചിട്ടും അവരെ ഒരു ചുക്കും ചെയ്യാനായില്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് അവർക്ക് കൂടുകയേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത് മമതാ ബാനർജി എന്ന നേതാവിൻ്റെ മികവ് തന്നെയാണ് മുഗൾ റോയ് പറയുന്നത് പോലെ അവർ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടേണ്ട നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്